ജമ്മുകശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. കുപ്വാറയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഒരു പാകിസ്ഥാൻ സ്വദേശിയെ വധിച്ചിട്ടുണ്ട്. വൈശാഖാരിൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. വൈശാഖ, വീണ്ടും ഒരു ഏറ്റുമുട്ടലിന്റെ വാർത്തയാണ് കുപ്വാറയിൽ നിന്ന് വരുന്നത്. എന്താണ് വിവരങ്ങൾ? രജനി, കുപ്വാരയിൽ ഈ ആഴ്ച നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു പാകിസ്ഥാൻ സ്വദേശിയെ ഈ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നും രണ്ട് സൈനികർക്ക് പരിക്കേറ്റു എന്നുമായിരുന്നു നേരത്തെ സൈന്യം അറിയിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ 5 ഇന്ത്യൻ സൈനികർക്ക്, ഇപ്പോൾ ഒരു മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം 5 സൈനികർക്ക് ഇപ്പോൾ പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ അറിയിക്കുന്നത്. മാത്രമല്ല, ഒരു സൈനികന് ഇപ്പോൾ വീരമൃത്യു സംഭവിച്ചതായിട്ടും അറിയിക്കുന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ മേഖലയിൽ തുടരുകയാണ്. കുപ്വാരയിലെ കോവട്ടിൽ കഴിഞ്ഞയാഴ്ച ഇതുപോലെ തന്നെ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു വരിക്കുകയും ഒരു ഭീകരനെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ നിയന്ത്രണ രേഖയോട് ചേർന്നിട്ടുള്ള ഈ കുപ്വാരയിലെ മാച്ചിലി എന്ന സെക്ടറിൽ, അവിടെ ഒരു കംകാരി എന്ന പോസ്റ്റിന് സമീപത്ത് ഇത്തരത്തിൽ ഒരു ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുകയും തുടർന്ന് സൈന്യം ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റതായിട്ടും അതിൽ മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കമുണ്ട് എന്നും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതായിട്ടും ഇപ്പോൾ അറിയിക്കുന്നത്. ഒരു ഭീകരനെയാണ് ഇപ്പോൾ വധിക്കാൻ വേണ്ടി സാധിച്ചത്. 40 മുതൽ 50 വരെ ഭീകരരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സൈന്യം അറിയിച്ചതാണ്. തുടർന്നാണ് തെരച്ചിൽ ഈ മേഖലയിലൊക്കെ വ്യാപകമാക്കിയത്. ഏതായാലും ഇപ്പോഴും സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ, സൈനികർ വീരമൃത്യു വരിക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്ന് സ്ഥലത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന വാർത്തയാണ് ജമ്മുകാശ്മീരിൽ നിന്നും വരുന്നത്. രജനി, വൈശാഖാരനാണ്. ജമ്മുകാശ്മീരിലെ കുപ്വാറയിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ വിവരങ്ങളാണ് വൈശാഖ പങ്കുവച്ചത്.